ഇത് നമ്മൾ കഴിഞ്ഞ മാസത്തെ കണക്കാണ്. ഇതിലിപ്പോൾ തേങ്ങൻ്റെ ഉണ്ട്, പിന്നെ നെല്ല് കൊയ്തതിൻ്റെ കണക്കുണ്ട്, അതൊക്കെ ഇപ്പോൾ ഇതിലുണ്ട്. കൂട്ടാ, ആരാ വരുന്നത് നോക്കിയാ? അത് നമ്മളെ വാക്കിൻ്റെ കുട്ടികളാണല്ലോ ആചാരെ. ഇന്ന് വാക്ക് ദിനാണല്ലോ. ആ അത് ശരിയാണല്ലോ. റഹീമേ, ഒരു 5000 രൂപ ഓർക്ക് കൊടുക്കണം. 5000? ഒരു 1500 ഒക്കെ കൊടുത്താൽ പോരെ. ഞാൻ പറഞ്ഞത് കേട്ടാ മതി ജി. ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. കുട്ടാ, പണിയിലല്ലേ? ആ പണിയിലാണ്, എല്ലാവരും ഉണ്ടല്ലോ. റഹീമേ, അതാണ്ട് കൊടുത്താളാ. ആചാരെ, എന്റെ കൂലി നേരെ 500 ഓൽക്ക് എടുത്തു കൊടുക്കേ. ആ അതുകൂടിയാണ്ട് കൊടുത്താളാ. ആചാരെ, നിങ്ങൾ കൊടുത്ത 5000 കുറച്ച് കൂടിപ്പോയി. റഹീമേ, കുടുംബം നോക്കാൻ വേണ്ടി ഖത്തറിൽ പോയ കുറച്ച് കുട്ടികൾ ചേർന്നുണ്ടാക്കിയ കാരുണ്യ സ്ഥാപനം അത്. വൃക്കരോഗം ബാധിച്ച ഒരാളും ദൂരെ പോയി ഡയാലിസിസ് ചെയ്ത് ഇടങ്ങറാവരുതെന്ന് വിചാരിച്ചേ. നമ്മളെ നാട്ടിൽ ഈ സ്ഥാപനം തുടങ്ങിയോണ്ട് എത്രയോ ആൾക്ക് ഉപകാരമായി മാറിയിന്. പിന്നെ റഹീമേ, നമ്മളൊക്കെ വീണടക്കുമ്പോൾ ഈ കുട്ടികളൊക്കെ ഉണ്ടാവും ഒരു സഹായത്തിന്. ശരി ആചാരെ, നിങ്ങൾ പറഞ്ഞത്. എൻ്റെ മാമൻ്റെ സത്യനെ, ഇത് കോട്ടയ്ക്ക് പോയിട്ടാണ് ഈ സാധനം ചെയ്തിന്. ഇപ്പം ഈ നാട്ടിലെത്തിയത് ഓന് വലിയ ഉപകാരമായി. ഇത് വാക്ക് കൊണ്ടുപോയിക്കണ്ടേ? ആ പൂപ്പ കുപ്പായിട്ട് വരാം. ആ റീമേ, വണ്ടി എടുത്തോ. ആ എന്താ മോളെ, എന്തിനാ ഇത് വാക്ക് കൊണ്ടുകൊടുക്കണ്? ഇതിൽ നല്ലോ പൈസ ഒക്കെ ഉണ്ടല്ലോ, നല്ല കനവുണ്ട്. നിങ്ങളും പോരി, ഞങ്ങൾക്ക് അറിയാലോ. ഓ അങ്ങനെ. നമസ്കാരം. ആ അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. ഇന്നോളെ ബർത്ത്ഡേ ആ, ഇത് തരാൻ വേണ്ടി വന്നതാ. മെടുക്കി. ഹാപ്പി ബർത്ത്ഡേ മോളോ. ഇവിടെ സൗകര്യമൊക്കെ കുറച്ച് കുറവാലേ? സൗകര്യം കുറവന്നെ. നമ്മളെ മമ്മൂട്ടി ഡോക്ടറെ കുടുംബം തന്ന ഭൂമി ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. അവിടെ നമുക്ക് താമസിയാതെ വർക്ക് തുടങ്ങണം. ഇതാണ് നമ്മുടെ മാസ്റ്റർ പ്ലാൻ. അവിടെ ഇപ്പം നമ്മുടെ പ്രധാന പ്രശ്നം സാമ്പത്തികം തന്നെ. റഹീമേ, പുതിയ ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിലേക്ക് എന്റെ വകതും കൂടി കടക്കട്ടെ. ഇതിന്റെ വകാടം നോട്ടെ. അതെ, ഏതായാലും വളരെ സന്തോഷമായി. പണിയൊക്കെ വേഗം, പുതിയ കെട്ടിടൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ, എന്നാ ശരി. ഓക്കെ. ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ നമുക്ക് ജാഗ്രതരാവാം. എന്നാൽ
മരണം വരെ ഡയാലിസിസ് ചെയ്യാൻ വലിയ സാമ്പത്തിക ചെലവ് വരുന്ന കിഡ്നി രോഗം ബാധിച്ചവരെ നമുക്ക് കൈവിടാനാവില്ല. പുതിയ രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമ്പത്തികമായും മാനസികമായും തകർന്നു പോകുന്ന കിഡ്നി രോഗികളെ നമുക്ക് ചേർത്ത് പിടിക്കാം. വാഴക്കാട്ടെ വാക് ഡയാലിസിസ് സെൻ്ററിന് പുതിയ കെട്ടിടം നിർമ്മിക്കാനായി ഒരു കൈത്താങ്ങ്. വാക് കാരുണ്യഹസ്തം, പ്രവാസികളുടെ സമർപ്പണം, ഒരു നാടിൻ്റെ കയ്യൊപ്പ്. വാക് ഡയാലിസിസ് ആൻഡ് ഹെൽത്ത് കെയർ സെൻ്റർ, വാഴക്കാട്, മലപ്പുറം.